ഹായ് ഗൈസ്, എൻ്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ആലപ്പുഴയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവൽ മിൽക്കാണ്. അതിനുവേണ്ടി ഞാൻ ദേ നല്ല അടിപൊളി ഞാലിപ്പൂൻ പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ദേ കണ്ട ഒരു മൂന്നാല് നല്ല അടിപൊളി ഞാലിപ്പൂൻ പഴം എടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിനകത്തോട് സെറ്റ് ചെയ്തിടുവാണ്. കണ്ട ഈ പഴമൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിത് ഇതൊന്ന് നല്ലതുപോലെ ഇടിച്ച് സെറ്റ് ചെയ്യണം. അതും മിക്സിയിലിട്ടൊക്കെ അടിച്ച് ജ്യൂസി ടൈപ്പിലാക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസി ടൈപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൽ മിൽക്കിന് ഒരു ടേസ്റ്റ് കാണത്തില്ല. അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കണം. കണ്ട എന്ന് വെച്ച് നല്ലത് കട്ടക്കിടണമെന്നല്ല, ഒരുവിധം അത്യാവശ്യം നല്ലതുപോലെ ഇടിച്ചെടുക്കണം, വെള്ളപ്പരുവാക്കരുത്. ഇത് ഇതേപോലെ ഇടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് വെച്ച രണ്ട് ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിനകത്തോട്ട് നമ്മളിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതാണ്. കണ്ടാതെ നമ്മുടെ ഈ ഗ്ലാസ്സിനകത്തോട്ട് മാറ്റാൻ ഇനി ഈ പഴം ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോണതിന് നല്ല അടിപൊളി അവൽ. കണ്ട മിക്സാണ്, പൊരി അവലും നമ്മുടെ സാധാ അവലും കൂടെ മിക്സ് ചെയ്തിട്ടേക്കോണം. എന്നാലേ ഒരു അതിൻ്റെ ഒരു പഞ്ച് കിട്ടത്തുള്ളൂ അവലിൻ്റെ. ചിലവരൊക്കെ ഈ പൊരി അവൽ മാത്രമേ കിട്ടത്തുള്ളൂ, അത് അവൽ നമ്മൾ ആ പാലിനകത്തോട്ട് മിക്സ് ചെയ്യാൻ നേരത്ത് കുതിർന്ന് അങ്ങോട്ട് അലിഞ്ഞു, അങ്ങനെയല്ല. ഈ അവലും കൂടി ഇടാൻ നേരത്ത് നമുക്കൊന്ന് കടിക്കാനൊക്കെ ഉള്ളൊരു ഇത് കിട്ടും. പൊരി അവലും ഇതും കൂടി ഇടാൻ നേരത്ത് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഇടുന്നത് ഡ്യൂട്ടി ഫ്രൂട്ടിയാണ്. കണ്ട നല്ല ചുമപ്പ് കളർ ഡ്യൂട്ടി ഫ്രൂട്ടി രണ്ട് ഗ്ലാസ്സിനകത്തോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് കസേഴ്സാണ്. കുറച്ച് കസേഴ്സ് ഇട്ട് കൊടുക്കാൻ രണ്ട് ഗ്ലാസ്സിനകത്തോട്ടും. കണ്ട ഈ കസേഴ്സ് എന്ന് പറയുന്ന സാധനം ശരീരം തണുക്കാൻ വേണ്ടി ഇടുന്നൊരു സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ നല്ല സർബത്ത് കാച്ചിയുണ്ട്, നല്ല സർബത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കണ്ട അതിൻ്റെ കളർ കണ്ട, ഈ സർബത്ത് ഒഴിച്ചതിന് ശേഷം ഇതുണ്ട, ഇത് ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ നല്ല ഐസ് ക്യൂബൊക്കെ എടുത്തിട്ട് ഇത് അതിൻ്റെ പുറത്തോട്ട് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. എല്ലാവരും കടയിൽ നിന്നൊക്കെ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഐസ് ക്യൂബൊക്കെയാണ് ഇടുന്നത് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കടകളിലൊക്കെ നമ്മുടെ മീൻ ഐസൊക്കെ ഉണ്ട്, മീൻ ഐസൊക്കെ പൊട്ടിച്ചിടുന്ന ഞാൻ പല കാലത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഈ ഐസ് ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം. ബൂസ്റ്റ് ഇട്ട് കൊടുത്താലേ അവൽ മിൽക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. കണ്ടത് നല്ലൊരു ബൂസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ മേളിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. പലരും പല രീതിയിലാണ് അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ രീതിക്കാണ് ഞാനിവിടെ അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, അടിപൊളി സാധനമാണ്. ഈ ആ ബൂസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ നല്ല തണുത്ത ചില്ഡ് ചെയ്ത് വെച്ച പാലൊഴിച്ച് കൊടുക്കുകയാണ്. കണ്ട ഈ പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നേരത്തെ മിക്സ് ആവും. ആരും വിചാരിക്കേണ്ട ഇത്രയേ ഉള്ളെന്നുള്ളൂ, അല്ല ഇനിയും ഒത്തിരി ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. പാലൊഴിച്ച് ചെറിയ ഒരു എൻ്റെ രീതിയാണിത്. കണ്ട അപ്പം രണ്ട് ഗ്ലാസ് നിറച്ച് പാലൊഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ മറ്റേ കുലുക്കിയുടെ ലോക്ക് ഗ്ലാസ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് കണ്ട ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് അടിച്ച് ഇതാക്കണം. സെറ്റ് ചെയ്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം, എന്നാലേ നല്ലതുപോലെ മിക്സ് ആകത്തുള്ളൂ. അവലും ബൂസ്റ്റും പാലും ആ സർബത്തെല്ലാം കൂടെ മിക്സ് ആക്കണം, നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്യണം. കണ്ട ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മളിത് ഈ ഗ്ലാസ് അങ്ങോട്ട് ഊരിയെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട് നമുക്ക്. കണ്ട അതേ മിക്സ് ചെയ്തപ്പോൾ കണ്ട നല്ല മിക്സായി, നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്, നല്ല തണുപ്പും ഐസെല്ലാം കൂടെ ഈ പാലും അവലും കൂടെ മിക്സ് ചെയ്തപ്പോൾ നല്ല തണുപ്പായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കോൺഫ്ലക്സ് ഉണ്ടല്ലോ, കോൺഫ്ലക്സ് കണ്ട ഈ കോൺഫ്ലക്സ് ഒന്നും ഇട്ട് എവിടെ അവൽ മിൽക്ക് തരത്തില്ലാരും. എല്ലാവരും അവൽ മിൽക്ക് തരുന്നത് കുറച്ച് അവലും ഇച്ചിരി കപ്പലിൻ്റെ ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് വരും. അതല്ല നമ്മളെന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലാണ്. കോൺഫ്ലക്സ് ഇട്ടതിന് ശേഷം നമ്മളിത് കണ്ട കപ്പലണ്ടി ഇട്ട് കൊടുക്കും, നല്ല വറുത്ത കപ്പലണ്ടി. കണ്ട ഇപ്പം നിങ്ങൾ വിചാരിക്കും തീർന്നതാണ് ഇരിക്കുന്നത്, അല്ല സോറി തീർന്നിട്ടില്ല, ഇനിയും നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ അടുത്തായിട്ട് ക്രഷ് ചെയ്ത് വെച്ച കാഷ്നട്ട്, കണ്ട ആ കപ്പലണ്ടിൻ്റെ പുറത്തോട്ട് ക്രഷ് കാഷ്നട്ട് ഇട്ട് കൊടുക്കും. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ കാഷ്നട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മളെ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടല്ലോ, നല്ല അടിപൊളി ചോക്കോ ചിപ്സ് എടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കും. കണ്ട അപ്പം അവൽ മിൽക്കിൻ്റെ വേറൊരു ലെവൽ മാറി. എല്ലായിടത്തും കൊടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ അവൽ മിൽക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുന്നവരുടെ വയറും നിറയണം, കൊടുക്കുന്ന എൻ്റെ മനസ്സും നിറയണം. അതാണ് കഴിക്കാൻ പോകുന്ന ഒരു വിധാണ്.
അപ്പൊ നമുക്കിത് പിള്ളേരുടെ അഭിപ്രായമൊക്കെ അറിയാം, ഈ അവൽ മിൽക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് അവരോട് തന്നെ കുടിക്കുന്നവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് മോനെ, എങ്ങനെയുണ്ട് മോളെ കഴുകി? നമ്മുടെ പിള്ളേര് പറയുന്നത് എങ്ങനെയുണ്ട് മോനെ, എങ്ങനെയുണ്ട്? കണ്ട പിള്ളേരുടെ അഭിപ്രായമാണ്, കൊച്ചു പിള്ളേരാ, മനസ്സിലൊരു കളങ്കമില്ലാണ്ട് പറയുന്നതാണ്. അപ്പൊ എല്ലാരും ഒന്ന് കേറി ട്രൈ ചെയ്ത് നോക്കുക. കട അറിയാലോ, നമ്മുടെ പാസ്പോർട്ട് ഓഫീസിന്റെ നേരെ കണ്ട ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അവൽ മിൽക്ക് ഉണ്ട്, ചോക്കോ ചിപ്സ് ഉണ്ട്, ചിക്കൂസ് മിൽക്ക് ഉണ്ട്, ഷമാ മിൽക്ക്, ബദാം മിൽക്ക്, പിസ്ത മിൽക്ക്, ബനാന മിൽക്ക്, ബൂസ്റ്റ് മിൽക്ക്, ഹോർലിക്സ്, പേരക്ക, റോസ് മിൽക്ക്, കിളിപ്പോയി, ബട്ടർ സ്കോച്ച്, പാഷൻ ഫ്രൂട്ട്, ചോക്ലേറ്റ് മിൽക്ക് ഉണ്ട്, കിവി മിൽക്ക് ഉണ്ട്, സ്ട്രോബെറി മിൽക്ക് ഉണ്ട്, പിന്നെ ഓൾ മൊജിറ്റോസ് ഉണ്ട് ഇവിടെ. സോഡ ബേസ്ഡ് എന്ന് പറയുമ്പോൾ മുന്തിരി സോഡ, നെല്ലിക്ക, കാന്താരി, പാഷൻ ഫ്രൂട്ട്, ബ്ലൂബെറി, കിവി, പേരക്ക, ലിച്ചി, ഗ്രീൻ ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, ബ്ലാക്ക് കറൻറ്റ്, സ്ട്രോബെറി സോഡ. Thank you.